കൊന്നതിനേക്കാൾ വലിയ ക്രൂരകൃത്യമാണ് മരിച്ചതിനു ശേഷം അയാൾ അഴിമതിക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമം അത് അദ്ദേഹത്തോടുള്ള അപമാനം മാത്രമല്ല ആ കുടുംബത്തോട് കൂടിയുള്ള അപമാനമാണ് ഇവർ ചെയ്യുന്നത് അത് വളരെ ഗൗരവത്തോട് കൂടി കൈകാര്യം ചെയ്യണം ഈ കേസ് അന്വേഷണം ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഏത് തരത്തിൽ ഇതിന് വെള്ളം ചേർത്താലും അതിശക്തിയായി ഞങ്ങൾ എതിർക്കാൻ തന്നെ ചെയ്യും അത് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു നമസ്കാരം പാലക്കാടും ചേലക്കരയിലും അതേപോലെ വയനാട്ടിലും ശക്തമായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് പാലക്കാട് ഇന്ന് ഡോക്ടർ സരീൻ സ്ഥാനാർത്ഥിയെ വന്നതോടെ സി പി എമ്മിൻ്റെ പ്രവർത്തനം തുടങ്ങി വലിയ റോഡ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത് ഇതേപോലെ ചേലക്കരയിൽ പ്രദീപാണ് സ്ഥാനാർത്ഥിയായി വന്നിട്ട് മുൻ എം എൽ എ ആണ് അവിടെ രമ്യാ ഹരിദാസ് തൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി അതേപോലെ രാഹുൽ മാങ്കൂട്ടമാകട്ടെ വളരെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രഖ്യാപനം വയനാട്ടിൽ നടന്നിട്ടുണ്ട് അവിടെ എൽ ഡി എഫിൻ്റെയും അതേപോലെ ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല ആദ്യമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ പുതിയ ഏറ്റവും വിവരം അറിയുന്ന പ്രകാരം ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവില്ല കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത് എന്തായാലും ഇന്ന് ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ എത്തിയത് ഇന്നു ഷഹീൻ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് മുൻ നേതാവ് ഇലക്ഷനിൽ പരാജയപ്പെട്ട നേതാവ് പത്രസമ്മേളനവുമായി വന്നിരുന്നു അതേപോലെ ഇന്നലെ ഡോക്ടർ സരീൻ പത്രസമ്മേളനം നടത്തി വി ഡി സതീഷിനെതിരെയായിരുന്നു വി ഡി സതീഷിനെതിരെ രംഗത്ത് വന്നവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇന്ന് വി ഡി സതീശൻ രംഗത്ത് വന്നത് പ്രധാനമായും നവീൻ്റെ മരണത്തിൽ നവീൻ ബാബു എന്ന് പറയുന്ന എ ഡി എമ്മിൻ്റെ മരണത്തിൽ അത് ആത്മഹത്യയാണ് ചിലപ്പോൾ കൊലപാതകമാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല കൊലപാതകമാണെന്നുള്ളതാണ് ക്രൈം പറയുക വി ഡി സതീശൻ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് മൗനം പുലർത്തുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അത് കാര്യത്തിൽ ഇടപെടാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അക്ഷരം പോലും ഇതിനെ മിണ്ടിയിട്ടില്ല പുറത്തു വരുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദിവ്യയ്ക്ക് വേണ്ടി എല്ലാ സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിലെന്തായാലും ദുരൂഹതയുണ്ട് നേരത്തെ ക്രൈം പുറത്തുവിട്ട വാർത്ത പ്രകാരം കൃത്യമായി പി ശശിക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് അതുപ്രകാരം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി ഓഫീസും നിശബ്ദത പുലർത്തുന്നത് അനുശോചന പോലും പ്രകടിപ്പിക്കാത്തത് അത് ദുരൂഹതയാണ് അതിൻ്റെ അർത്ഥം അവർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് തന്നെയാണ് ഇന്ന് വി ഡി സതീശൻ ഇൻഡയറക്റ്റായി പറഞ്ഞിട്ടുള്ളത് അതേപോലെ വി ഡി സതീശനെതിരെ നടത്തുന്ന പത്രസമ്മേളനങ്ങളെല്ലാം സി പി എം എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്നു വി ഡി സതീശനെതിരെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നു അതിൻ്റെയൊക്കെ അർത്ഥം ഇത് എല്ലാ തരത്തിലും അവർ പൊട്ടിപ്പാളീസായി പോയിരിക്കുന്നു അതേപോലെ പാലക്കാട് 10,000-ലധികം വോട്ടിന് കൃത്യമായി വിജയിക്കും ആര് രാഹുൽ മാങ്കൂട്ടത്തിൽ ചേലക്കര പിടിച്ചെടുക്കും അങ്ങനെ കേരളത്തിൽ വലിയ അട്ടിമറികൾ സൃഷ്ടിക്കും വയനാട് പൂർണ്ണമായും വിജയിക്കും ഇതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ശക്തമായ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശബരിമലയിൽ 70,000 പേർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് അവർക്ക് യാതൊരു സൗകര്യവുമില്ല 7 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് അവർ അവിടെ ദർശനം നടത്തിയത് അവർക്ക് യാതൊരു സൗകര്യവും ഒരുക്കിയിട്ടില്ല ഈ ഗവൺമെൻറ് എന്തിൻ്റെ പുറപ്പെടാണ് വർഗീയതയ്ക്ക് വിഷമുണ്ടാക്കാൻ വേണ്ടി തൃശ്ശൂർ പൂരം കലക്കിയ പോലെ കാര്യങ്ങൾ നീക്കുകയാണ് പിണറായി വിജയൻ എന്നുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ശക്തമായ രൂപത്തിലാണ് ആരോപണങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം എന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് ഈ സംഭവം നടന്നത് ഇതുവരെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഒരു അനുശോചനക്കുറിപ്പ് പോലും കൊടുത്തിട്ടില്ല ഇത്രയും കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച് ആ ഒരു മരണമുണ്ടായിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവ് അതിൻ്റെ അകത്ത് പങ്കാളിയായി കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴും ഒരു തരത്തിലുള്ള പ്രതികരണം ഒരു പത്രക്കുറിപ്പ് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതിൽ പ്രതിയായ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് മാത്രമല്ല സി പി എം ശ്രമിച്ചതെന്താ ഇദ്ദേഹം വളരെ അപകടകരമായ രീതിയിൽ മരണപ്പെട്ടു എന്നിട്ട് അതിൽ പ്രതിയായ ആളെ രക്ഷിക്കാൻ വേണ്ടി ഒരു വ്യാജരേഖ ചമച്ചു അല്ലേ ഒരു വ്യാജരേഖ കൈക്കൂലി കൊടുത്തു എന്നുള്ളൊരു പരാതി പുതിയതായിട്ട് ഉണ്ടാക്കി ഇപ്പം അത് വ്യാജരേഖയാണെന്ന് തെളിഞ്ഞു കാരണം ഈ പ്രശാന്ത് ഉണ്ടാക്കിയിരിക്കുന്ന
പാട്ടകരാറിലെ അദ്ദേഹത്തിന്റെ പേരും ഇപ്പോൾ ഈ പരാതി കൊടുത്തിരിക്കുന്ന പേര് രണ്ടാണ് ഒന്നിൽ പ്രശാന്തൻ ഒന്നിൽ പ്രശാന്ത് രണ്ട് ഒപ്പും രണ്ടാണ് അതായത് ഈ പെട്രോൾ പമ്പിന് വേണ്ടിയിട്ടുള്ള പാട്ടകരാർ ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നതിലെ പേരും പരാതി കൊടുത്തിരിക്കുന്നതിലെ പേരും രണ്ട് രണ്ട് പേര് രണ്ട് ഒപ്പും അപ്പോൾ വ്യാജമായി ഒരു രേഖ ഉണ്ടാക്കി ഇയാൾ അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർത്ത് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അഴിമതിക്കെതിരായിട്ടാണ് എന്ന് വരുത്തി തീർത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം അഴിമതിക്കാരനായിരുന്നില്ല എന്ന് വ്യക്തമായി വളരെ വ്യക്തമായി ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കളക്ടറുടെ പങ്കുകൂടി ഇക്കാര്യത്തിൽ കൃത്യമായി അറിയണം കളക്ടർക്ക് എന്ത് പങ്കാണ് എന്തുകൊണ്ടാണ് കളക്ടർ മൗനമായിരുന്നത് ഒരു ഡൊമസ്റ്റിക്കായി നടത്തുന്ന ഒരു യാത്രയപ്പോ ചടങ്ങിൽ ഒരിക്കലും റിട്ടയർമെന്റിലെ യാത്രയപ്പ് സമ്മേളനത്തിലല്ലാതെ ജനപ്രതിനിധികൾ പങ്കെടുക്കാറില്ല ട്രാൻസ്ഫർ നടത്തുന്ന യാത്രയപ്പ് സമ്മേളനങ്ങളിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കാറില്ല ഡിപ്പാർട്ട്മെന്റൽ പരിപാടിയാണ് ആ പരിപാടിയിൽ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണ് ആയിട്ടാണ് അവർ വന്നതെന്ന് അവർ ആ പ്രസംഗത്തിൽ പറയുകയും പിന്നീടിപ്പോ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തപ്പോ ഞാൻ കളക്ടർ ക്ഷണിച്ചിട്ടാണ് വന്നതെന്ന് പറയുകയും ചെയ്യാണ് അപ്പൊ കളക്ടർ കൂടി വ്യക്തമാക്കണം കളക്ടർ കൂടി പ്രതിക്കൂട്ടിലേക്ക് വരുന്ന ശരിയാണ് ഇതിന്റെ പുറകിൽ വലിയ ഗൂഢാലോചന അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി നടന്നിട്ടുണ്ട് ഇതൊരു കേവലം അതിലേക്ക് കയറിപ്പോയപ്പോ കയറി ഇങ്ങനത്തെ ഒരു കമന്റ് പറഞ്ഞതല്ല ഗൂഢാലോചന നടത്തി വീഡിയോഗ്രാഫറെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് അയാളെ അപമാനിച്ചയക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിതമായ ശ്രമമാണ് എന്നിട്ട് പാർട്ടി ഇതിനെല്ലാം കൂട്ടുകയാണ് അയാളെ കൊന്നതിനേക്കാൾ വലിയ ക്രൂരകൃത്യമാണ് മരിച്ചതിന് ശേഷം അയാൾ അഴിമതിക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമം അത് അദ്ദേഹത്തോടുള്ള അപമാനം മാത്രമല്ല ആ കുടുംബത്തോടുകൂടിയുള്ള അപമാനമാണ് ഇവർ ചെയ്യുന്നത് അത് വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യണം ഈ കേസ് അന്വേഷണം ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഏത് തരത്തിൽ ഇതിന് വെള്ളം ചേർത്താലും അതിശക്തിയായി ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും ഒരിക്കലും ആയിരിക്കില്ല ഒരിക്കലും ആയിരിക്കില്ല അത് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണത്തെ കുറിച്ച് കൂടി അന്വേഷിക്കണം ഇവർക്ക് ഇത്ര താല്പര്യം ഇതിനകത്ത് എന്താണെന്ന് അവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 4.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം എവിടെ നിന്നാണ് കിട്ടിയത് ഇയാൾ ആരുടെ ബിനാമിയാണ് ഏത് CPM നേതാവിന്റെ ബിനാമിയാണ് എന്നുകൂടി അന്വേഷിച്ചാൽ അന്വേഷിക്കണം അന്വേഷിച്ച് മതിയാവും അല്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നിട്ട് പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് കുറെ മാസമായി മാറിയിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ കുറെ ഒരു ഒരു പ്രവർത്തനത്തിലുമില്ല കുറെ നാളായി മാറിയിരിക്കുന്നത് അതിനൊന്നും ഒരു കാര്യമില്ല അദ്ദേഹം ഒരു പ്രവർത്തനത്തിനും വരാറില്ല അത് CPM എഴുതി കൊടുക്കല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നെയാണ് കോൺഗ്രസ് ചെയ്യുന്നത് CPM നിയമസഭയിൽ CPM MLA മാര് പിണറായി വിജയൻ എത്തിയിരിക്കുന്ന അപകടത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് എന്തൊക്കെ കുഴപ്പമുണ്ടോ അതൊക്കെ എന്നിൽ ചാരിക്കൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയാണ് അത് തന്നെയാണ് ഇന്നലെ ഈ സ്ഥാനാർത്ഥിക്ക് എഴുതി കൊടുത്തത് പോകാൻ പോകുന്നവർക്ക് എഴുതി കൊടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നെപ്പറ്റി ഇവരൊന്നും പറയാതിരുന്ന അതിന്റെ അർത്ഥം എന്താ ഞാനൊന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് ഇന്നലെ പറഞ്ഞു എന്നെ മാറ്റാൻ നീക്കമെന്ന് എന്നെ മാറ്റാൻ ആർക്കും ആഗ്രഹം CPM പക്ഷേ അപ്പൊ ഞാൻ ഈ സ്ഥാനത്ത് തുടരുന്നത് ഈ സ്ഥാനത്ത് നിൽക്കുന്നതിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആരോപണം എന്നെ വ്യക്തിപരമായി കോൺഗ്രസ് ചെയ്ത് CPM ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ അർത്ഥം എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഞാൻ എന്തോ ചെയ്യുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്നെ കുറിച്ചൊന്നും പറയില്ലല്ലോ ഞാൻ അവർക്ക് സൗകര്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവരൊന്നും പറയില്ലല്ലോ അപ്പോ അപകടകാരിയാണ് ഞാൻ എന്ന് കണ്ടിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ഭാഗം മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന CPM ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ആണ് അതിപ്പോ ഈ പാർട്ടി വിട്ട് അങ്ങോട്ട് എന്ന ആൾക്ക് എഴുതി കൊടുത്ത് അവർ വായിക്കുന്നത് അതിന്റെ അപ്പുറത്തൊന്നുമില്ല അവിടെ നല്ല പ്രവർത്തനം രണ്ട് സ്ഥലത്തും നടക്കുന്നുണ്ട് പാലക്കാട് ഞാൻ പറയുന്നു 10,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും ചേലക്കര ഞങ്ങൾ തിരിച്ചും പിടിക്കും ശരിക്കും നല്ല ആവേശത്തോടു കൂടിയ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട് ചിട്ടയായ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയല്ലേ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞത് തൃക്കാക്കരയിലെ 2 വോട്ടിനും പുതുപ്പള്ളിയിലും 4 വോട്ടിനാണ് ജയിച്ചത് പാലക്കാട് BJP UDF തമ്മിലാണോ മത്സരം അത് ഞാൻ പറയില്ല രണ്ടാം സ്ഥാനത്തേക്ക് കടുത്ത മത്സരം നടക്കുന്നുണ്ട് അവിടെ അത് അവര് തമ്മിൽ മത്സരിച്ചോട്ടെ BJP അത് അവരുടെ ആഭ്യന്തര കാര്യമില്ല അവർക്ക് ഇഷ്ടമുള്ളപ്പോ സ്ഥാനാർത്ഥിയാണ് നമുക്ക് നമ്മൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഈ ഫീൽഡിൽ ഇറങ്ങി വർക്ക് തുടങ്ങിയിട്ടുണ്ട് അവരുടെ സ്ഥാനാർത്ഥി വരുമോ വരായിരിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ
വൈകാത്ര ആ തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരം ഞങ്ങൾക്കുള്ള പിന്തുണ പ്രഖ്യാപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നല്ല സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി പറയാണ്, ഇന്നലെ ഈ തുലാമാസം തുടങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ വലിയ ക്യൂ ആണ്, 7 മണിക്കൂർ ക്യൂ ആയിരുന്നു. ശബരിമലയിൽ ഒരു മുന്നൊരുക്കങ്ങളും സർക്കാർ നടത്തിയിട്ടില്ല. ഒരു മുന്നൊരുക്കങ്ങൾ, കുടിവെള്ളം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നില്ല. ഞാനിത് നിയമസഭയിൽ മുന്നറിയിപ്പ് കൊടുത്താണ്. കഴിഞ്ഞ വർഷം 90,000 ഓൺലൈൻ ബുക്കിംഗും 15,000 സ്പോട്ട് ബുക്കിംഗ് ആയിരുന്നു. ഇപ്രാവശ്യം അത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അത് 80,000 ഓൺലൈൻ ബുക്കിംഗും സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതെയാക്കി. ഇന്റർനെറ്റ് പോലും എന്താണെന്ന് അറിയാത്ത അയൽ സംസ്ഥാനങ്ങളിലെ വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ഭക്തർ 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് ഇവിടെ വരുമ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല എന്നതിന്റെ പേരിൽ പന്തളത്ത് വെച്ച് മാലയൂരി കെട്ടിറക്കി തിരിച്ചു പോകേണ്ട ഗതികേടുണ്ടായിരുന്നു. പൂരം കലക്കിയതുപോലെ ഞാൻ മുഖ്യമന്ത്രിയോട് മുന്നറിയിപ്പ് നൽകിയാണ്, പൂരം കലക്കിയതുപോലെ ശബരിമല കലക്കാൻ ഇറങ്ങണ്ട. ശബരിമല കലക്ക മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തീരുമാനമെടുത്തു. മുഖ്യമന്ത്രിയുടെ യോഗത്തിലെടുത്ത തീരുമാനം എന്താ? ഇരുമ്പുലകയാണോ? മതം പാടില്ലേ? തെറ്റായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആ തീരുമാനമാണെങ്കിൽ 10,000 ശബരിമല ഭക്തന്മാർക്ക് അവിടെ ദർശനം നടത്താൻ പറ്റാതെ പിരിഞ്ഞു പോകേണ്ടി വരും. ഞങ്ങൾ അസംബ്ലിയിൽ മുന്നറിയിപ്പ് കൊടുത്തു, വീണ്ടും മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇന്നലെ ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഈ തുലാമാസം തുടങ്ങുമ്പോൾ വലിയ തിരക്കില്ല, എന്നിട്ട് പോലും 7 മണിക്കൂർ ക്യൂ ആണ്. കുടിവെള്ളം പോലും ഇല്ലാതെ, ഒരു അറേഞ്ച്മെന്റും ഇല്ല. അടുത്തത് വൃശ്ചികമാസമാണ്, ഏറ്റവും വലിയ ജനക്കൂട്ടം വരുന്നതാണ്. അവിടെ ആവശ്യമായ എല്ലാ ഗവൺമെന്റുകളും, മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഇത് ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. ഇവർക്ക് എന്തിന്റെ അസുഖമാണ്? ശബരിമല വീണ്ടും വിഷയമാക്കരുത്, ആകരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുത്. ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുക.